കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. ജ്ഞാനം 16:12-13. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര 61:3. ജോസഫിൻ്റെ ചരമവാർത്ത നസ്രത്ത് മുഴുവൻ അറിഞ്ഞു. എല്ലാവരും അവനെയോർത്ത് കരഞ്ഞു. പ്രത്യേകിച്ച് ജോസഫിൻ്റെ സുഹൃത്തുക്കൾ കണ്ടറിഞ്ഞവരും അടുത്ത സുഹൃത്തുക്കളും അവൻ്റെ സദ്ഗുണങ്ങളെ എടുത്തു പറയുകയും അനുസ്മരിക്കുകയും ചെയ്തു. യഹൂദ പാരമ്പര്യമനുസരിച്ചുള്ള ആചാര ബഹുമതികളോടെ വിശുദ്ധൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു. അപ്പോൾ വലിയൊരു ജനാവലി അവിടെ തടിച്ചുകൂടിയിരുന്നു. വിശുദ്ധൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് വമിച്ച സുഗന്ധവാസനയും അസാധാരണമായ പ്രകാശവലയവും കണ്ടവരെല്ലാം അത്ഭുത പരതന്ത്രരായി പറഞ്ഞു. തീർച്ചയായും ജോസഫ് കർത്താവിൻ്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിക്കുന്നവനും ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞവനുമായിരുന്നു എന്ന് എല്ലാ കണ്ണുകളും നിറഞ്ഞൊഴുകി. ആ സംഭവം അവരുടെയെല്ലാം ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. ജോസഫിൻ്റെ കബറടക്ക ശുശ്രൂഷയ്ക്കുള്ള വിലാപയാത്ര ആരംഭിച്ചു. മാതാവും ഈശോയും വിശുദ്ധൻ്റെ മൃതശരീരത്തിൻ്റെ ഇരുവശങ്ങളിലായി നടന്നു. മാതാവിനെ ആശ്വസിപ്പിക്കുന്ന ഏതാനും ഭക്തസ്ത്രീകളും ഒപ്പം നടന്നിരുന്നു. പൊതുജനത്തിന് അദൃശ്യമായിരുന്നെങ്കിലും സ്വർഗത്തിൻ്റെ രാജാവിനും രാജ്ഞിക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് മാലാഖമാരുടെ വ്യൂഹനിരയും ആ വിലാപയാത്രയെ അനുഗമിച്ചിരുന്നു. ശാന്തവും സൗമ്യവുമായ അന്തരീക്ഷം പ്രകൃതിയുടെ അനുശോചനം വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് പക്ഷിജാലങ്ങൾ മധുരമായ ഗാനാലാപത്തോടെ അവരുടെ സഹതാപം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ജോസഫിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിച്ച സുഗന്ധവാസന സകലരെയും ആശ്ചര്യഭരിതരാക്കി. ഹെബ്രായരുടെ ആചാരമനുസരിച്ച് ജോസഫിൻ്റെ കബറടക്ക ശുശ്രൂഷകൾ നിർവഹിച്ച ശേഷം മാതാവും ഈശോയും വീട്ടിലേക്ക് തിരിച്ചുപോന്നു. അടുത്ത സുഹൃത്തുക്കളും അയൽവാസികളും അവരെ സമാശ്വസിപ്പിക്കുവാൻ വീട്ടിലേക്ക് തിരിച്ചു വരികയും അല്പസമയത്തിന് ശേഷം മടങ്ങിപ്പോകുകയും ചെയ്തു. ദൈവം നൽകുന്ന ആശ്വാസത്തിന് തടസ്സമാകാതിരിക്കാൻ അത് അത്യാവശ്യമായിരുന്നു. ജോസഫ് മരണം വരിച്ച അതേ സമയത്ത് നസ്രത്തിലും മറ്റു സ്ഥലങ്ങളിലും മോശയുടെ നിയമമനുസരിച്ച് ജീവിച്ച മറ്റു പലരും മരിച്ചു. അവർ മരണവേദനയിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന രഹസ്യം പിതാവായ ദൈവം ജോസഫിനെ അറിയിച്ചു. മരണത്തിൻ്റെ വക്കിലെത്തി വലിയ സഹനത്തിലായിരുന്നിട്ട് പോലും മരിക്കുന്നവരുടെ മധ്യസ്ഥൻ എന്ന തൻ്റെ കടമ നിർവഹിച്ചുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി ജോസഫ് പ്രാർത്ഥിച്ചു. അവരുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ജോസഫിൻ്റെ സുഹൃതങ്ങളാലും പ്രാർത്ഥനയാലും ദൈവം അവർക്ക് മോചനം പ്രദാനം ചെയ്തു. എന്ന് തന്നെയുമല്ല, ദൈവം തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ശുശ്രൂഷകൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നു എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അത്രമാത്രം വിശുദ്ധനായ ഒരു മനുഷ്യൻ്റെ യാചനകൾ ദൈവത്തിന് എങ്ങനെ അവഗണിക്കാൻ കഴിയും? തന്നെ അത്യധികമായി സ്നേഹിക്കുകയും ഏറ്റവും വിശ്വസ്തതാപൂർവം സേവിക്കുകയും ചെയ്ത ഒരുവനെ തൻ്റെ കൽപ്പനകളും ആജ്ഞകളും കൃത്യമായി അനുസരിക്കുകയും പരിപൂർണമായി വിധേയപ്പെടുകയും ഈശോയും മാതാവും ജീവിച്ച അതേ മാതൃകയിൽ ജീവിതം നയിക്കുകയും ചെയ്ത ഒരുവനെ ദൈവത്തിന് എങ്ങനെ നിരസിക്കാൻ കഴിയും? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധ തിരുക്കുടുംബത്തെ പോലെ മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി, അവരുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥനകളും യാചനകളും അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.